ഇടുക്കി ജില്ലയിൽ വന്യമൃഗശല്യം മൂലം ജനങ്ങൾ ദുരിതത്തിലാണെന്നും ജനങ്ങളെ സംരക്ഷിക്കാൻ സർക്കാർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും ഇടുക്കി ലാൻഡ് ഫ്രീഡം മൂവ്മെന്റ് പ്രവർത്തകർ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. പ്രശ്നപരിഹാരത്തിന് തയ്യാറായില്ലെങ്കിൽ ശക്തമായ സമര പരിപാടികൾ ആരംഭിക്കുമെന്ന് മൂവ്മെന്റ് നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ശാന്തംപാറയിൽ വീണ്ടും കാട്ടാനാക്രമണത്തിൽ ഒരു കൃഷിക്കാരൻ കൂടി കൊല്ലപ്പെട്ടിരിക്കുകയാണ്. 24 മനുഷ്യജീവനെടുത്ത ചില്ലിക്കൊമ്പൻ എന്ന ആനയാണ് ഈ കൃഷിക്കാരനെയും കൊന്നത്. ജില്ലയിലാകെ 45 ആളുകളെയാണ് കാട്ടാനകൾ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി കൊന്നിട്ടുള്ളത്. എന്നാൽ വന്യമൃഗാക്രമണങ്ങളിൽ നിന്നും ഇടുക്കി ജില്ലയിലെ ജനങ്ങളെ രക്ഷിക്കുവാൻ സർക്കാർ യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്ന് ഇടുക്കി ലാൻഡ് ഫ്രീഡം മൂവ്മെന്റ് പ്രവർത്തകർ അടിമാലിയിൽ വാർത്താസമ്മേളനത്തിൽ കുറ്റപ്പെടുത്തി. വനത്തിന് സർവസംരക്ഷണവും 1000 ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. ഭരണകർത്താക്കൾ പ്രഖ്യാപിക്കുന്നതല്ല നടപ്പാക്കുന്നത്. വനാതിർത്തി വനത്തിൻ്റെ ഇപ്പോൾ ഉള്ള അതിർത്തിക്കുള്ളിൽ നിന്നുകൊണ്ട് ഇനി 1 ഭൂമി പോലും ഈ ജില്ലയിൽ ഈ സംസ്ഥാനത്ത് വനവൽക്കരണ പദ്ധതികൾക്ക് വിട്ടുകൊടുക്കാനില്ല. ഇപ്പോൾ തന്നെ ക്രമാതീതമായി മനുഷ്യർക്ക് താമസിക്കാനുള്ള സ്ഥലം കുറഞ്ഞു വരുന്ന അവസ്ഥയാണുള്ളത്. ഈ വന്യമൃഗങ്ങളെ കൺട്രോൾ ചെയ്യുന്നതിനുള്ള ഒരു ശ്രമം ഉണ്ടായില്ലെങ്കിൽ അതിശക്തമായ പ്രതിരോധ നടപടികളിലേക്ക് ഞങ്ങൾക്ക് പോകേണ്ടി വരും. ഈ നാട്ടിലെ മുഴുവൻ മനുഷ്യരെയും സംഘടിപ്പിച്ചുകൊണ്ട് വലിയ പ്രക്ഷോഭ പരിപാടികൾക്ക് നേതൃത്വം കൊടുക്കുവാനാണ് ഞങ്ങൾ ആലോചിക്കുന്നത്. ഇടുക്കി ജില്ലയിൽ ജനങ്ങൾ വനമേഖലയിൽ പ്രവേശിക്കുന്നില്ല. മനുഷ്യർക്ക് ജീവിക്കാൻ വേണ്ടി കൃഷി ചെയ്യുന്നത് മുഴുവൻ വന്യമൃഗങ്ങൾ നാട്ടിലിറങ്ങി നശിപ്പിക്കുകയാണ്. കാട്ടാന മാത്രമല്ല, കാട്ടുപന്നിയും കുരങ്ങും കരടിയും പുലിയും നാട്ടിലിറങ്ങി കൃഷി നശിപ്പിക്കുക മാത്രമല്ല, മനുഷ്യരുടെ ജീവനും വെല്ലുവിളി ഉയർത്തുകയാണെന്നും നേതാക്കൾ പറഞ്ഞു. വന്യമൃഗ സങ്കേതങ്ങൾക്ക് അടുത്ത താമസിക്കുന്ന മനുഷ്യരെപ്പറ്റി IAS ഉദ്യോഗസ്ഥരും വനം വകുപ്പ് ഉദ്യോഗസ്ഥരും ചിന്തിക്കുന്നില്ല. അവർക്ക് വന്യമൃഗാക്രമണത്തിൽ കൊല്ലപ്പെടുന്നവരുടെ മനുഷ്യജീവനേക്കാൾ വലുത് കാർബൺ ഫണ്ടിൽ നിന്ന് കിട്ടുന്ന വലിയ തുകകളാണെന്നും നേതാക്കൾ ആരോപിച്ചു. അപകടകാരികളായ മൃഗങ്ങളെ കൊല്ലാനുള്ള നടപടി അടിയന്തരമായി സർക്കാർ ആരംഭിക്കണം. കൃഷിയിടങ്ങളിൽ എത്തിച്ചേരുന്ന കാട്ടുമൃഗങ്ങളെ കൊല്ലാനുള്ള അനുമതി ജനങ്ങൾക്ക് നൽകണം. കാട്ടിനുള്ളിൽ വന്യമൃഗങ്ങളുടെ എണ്ണം എടുത്ത് അവ നിയന്ത്രിക്കാനുള്ള നടപടികളും അടിയന്തരമായി സ്വീകരിക്കണം. വനമേഖലയ്ക്ക് ചുറ്റും ഉയരത്തിൽ മതിൽ കെട്ടി സംരക്ഷിക്കുവാൻ തയ്യാറാകണം. സർക്കാർ നടപടി സ്വീകരിക്കാത്ത പക്ഷം മുഴുവൻ സമുദായ സംഘടനകളെയും കർഷക സംഘടനകളെയും വ്യാപാര വ്യവസായ മേഖലകളിൽ പ്രവർത്തിക്കുന്ന സംഘടനകളെയും അണിനിരത്തിക്കൊണ്ടുള്ള വൻ പ്രക്ഷോഭത്തിന് ഇടുക്കി ലാൻഡ് ഫ്രീഡം മൂവ്മെന്റ് തയ്യാറാകുമെന്ന് ഫ്രീഡം മൂവ്മെന്റ് ജനറൽ കൺവീനർ KR വിനോദ്, ചെയർമാൻ റസാഖ് ചൂരവേലിൽ, PMBB ഡയസ് ജോസ് എന്നിവർ അടിമാലിയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ അടിമാലി.